ചെമ്പാടി ചകലള എല്ലാവർക്കും പുതിയ വീടിലേക്ക്. ഏ ആരെയാ പറഞ്ഞ്? അതൊക്കെ ആരെയും പറഞ്ഞു? എന്നോട് പറയാൻ പറഞ്ഞിട്ടില്ലല്ലോ. ജെസ്സിയെ, ജെസ്സിന്റെ കൊറേ ദിവസത്തെ ആഗ്രഹമാണ്. ഇനി ചെമ്മാനേറ്റം എടുക്കാൻ നിങ്ങൾ പോണം കൊണ്ടോ പറ്റോ വെച്ചാണ്ട് ഞങ്ങൾ ഉമ്മാനെ കൂട്ടിയാണ്ട് ഞങ്ങൾ പോതുക്കാണ്. അളിയനും ഉണ്ട്. അപ്പൊ പാലക്കാട് അല്ലേ? പക്ഷെ കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. എന്തേ? എന്താ അതെ, ഫാമിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഇല്ലെന്നുള്ളത് കാണണമെന്നുണ്ടെങ്കിൽ അത് വേറെ ലെവലാണ്. നമ്മളെ മലപ്പുറക്കാർക്ക് ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞ നമ്മളെ മലപ്പുറക്കാർക്ക് ഏതെങ്കിലും ഒരു ടൈം ഫ്രീ കിട്ടിയാൽ എല്ലാരും ഒന്നിലേ വയനാട്ടിൽ പോകും, അല്ലെ ഊട്ടി പോകും, അല്ലെ മൈസൂരിൽ പോകും, ഇവിടെയൊക്കെ പോവാ. പക്ഷെ പാലക്കാട് ഇങ്ങനെ ഒരു സംഭവം ഉള്ളത് നമ്മളെ മലപ്പുറക്കാർക്ക് കാണിച്ചു കൊടുക്കാം. നമുക്ക് അറിയാം ശരിക്കും ഞാൻ തന്നെ ഞെട്ടി പോയിട്ട്. കാരണം എന്താ പറയാ, ഇത്രയും നല്ലൊരു സ്ഥലം ഒരു ട്രഡീഷണൽ ലുക്കാണ് നോക്കാൻ. നിങ്ങൾ എന്താ വൈബ്? നാലുകെട്ട്, അതേപോലെ സദ്യ, ഒരു വേറെ വൈബ് തന്നെ. അത് വെച്ചിട്ടാണ് കുളം, നാലുകെട്ട്, പൂള് 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 അല്ല കുളം. ഞാൻ കുളം എന്ന് പറയുന്നത് എന്താ അറിയോ, ആ ട്രഡീഷണൽ ലുക്കിലാണ് ഈ പൂള് വരെ പോലെ ഉണ്ടാക്കിയിരിക്കുന്നത്. കുളം, അതായത് ഒരു കുളം പോലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. ഫുഡൊക്കെ അടിപൊളിയാണ്. ചക്ക, മാങ്ങ, തേങ്ങ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഡേ പോര്, ഇങ്ങോട്ട് കയറ്, ഇങ്ങോട്ട് കയറ്. ഇത് വെറും ഇതാണ്. തങ്ങൾ അതിനെ കളിച്ചു കണ്ട് നടക്കണത്? ഏ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നില്ലേ? ഈ ആ കുയിലൊന്നും ചാടാൻ നിൽക്കണ്ട. ഏയ് അങ്ങനെ നമ്മളവിടെ എത്തി, നമ്മളെ പയ്യെ ആ തറവാടിൻ്റെ ഉള്ളൊന്ന് കാണിച്ചു കൊടുത്താ. ഉറക്ക പറഞ്ഞിട്ടോ എന്നോട്? ഞാൻ പറഞ്ഞു മൈക്കല്ലാതെ ചവിട്ടിയായിട്ട് കൂട്ടു തന്നെയാ. എല്ലാ സാധനങ്ങളും ഇതിലുണ്ട്. മങ്കുടുക്കിയിലാണ് വള്ളം. പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ, ഇത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ എന്താണ് പേരക്കയാണ്. മാത്രല്ല ചക്ക, മാങ്ങ, ജാതിക്ക, തേങ്ങ, ഇതിനുള്ളിൽ ഇല്ലാത്ത സംഭവങ്ങളൊന്നും ബാക്കിയില്ല. ബാത്റൂം എന്താണ്? ചെപ്പ് ബാത്റൂം, ബ്രഷ് മുതല് മൂളുകറ്റ് മുതല് മഞ്ഞള്, മഞ്ഞള്, ചെറുപയർ പൊടി, മഞ്ഞളെണ്ണ, ചെറുപയർ പൊടി, എല്ലാ സെറ്റും ഇത് വന്നാ മതി. ഇതാണ് അടുത്ത റൂം, ബെഡ്റൂം അല്ലേ? അതെ, രണ്ട് ബെഡ്റൂം ഉള്ളതാണുള്ളത്. ശരിക്കും ഇതൊരു നാല് കെട്ടാണ്. എന്താണ് കൂജിയിലാണ് വെള്ളം കഴിച്ചിരുന്നത്, നല്ല തണുത്ത വെള്ളം. ഗ്ലാസ് ഒക്കെ അടി മണ്ണിന്റെ ഗ്ലാസ്, പ്ലേറ്റ് മണ്ണിന്റെ പ്ലേറ്റ്, ഫുള്ള് സെറ്റപ്പ്. ഇനി വേറൊരു രസം കാണിച്ചു തരാം. ഞമ്മള് പണ്ടത്തെ ആ നാല് കെട്ടുണ്ടല്ലോ, മഴയൊക്കെ പെയ്ത ഇവിടെ ഇങ്ങനെ വെള്ളം നിൽക്കും. എന്താ രസം നോക്കാനുള്ളത്, കുഞ്ഞാലാട ആ പഴയ ഒരു ഫീൽ ഉണ്ടല്ലോ, നൊസ്റ്റാൾജിയ. ഞാൻ പായല്ലേ, ഞാൻ തന്നെ വീട് എടുക്കല്ലേ. കുപ്പായട്ടോ, കുപ്പായിട്ടില്ലാന്നുണ്ടെങ്കിൽ എന്നാ ഉണ്ടല്ലോ ഏട്ടാ കൗത്ത വിട്ടു. ഞാൻ എങ്ങനെ ഉണ്ടമ്മ പരിപാടി സാറേ? ഏ നിങ്ങളിത് ഇത്ര ജീവിതത്തിൽ ഇങ്ങനെ ഒരു റിസോർട്ടിൽ നിന്നിക്കണോ? ആദ്യമായിട്ടില്ലേ, അത് വേണ്ട ഫുഡും കാര്യങ്ങളും എല്ലാം ആയിട്ട് സദ്യ. പക്ഷെ ഇറച്ചി മീനൊക്കെ ഉണ്ടായിരുന്നു. സംഗതി പൊളിച്ചുലേ, തണുപ്പിനുള്ളത് തണുത്ത കാറ്റ്. ഏ അഞ്ച് എ സിയോ? ആ അതൊക്കെ ഉണ്ടല്ലേ, വല്ലാത്ത അതി. ഏതായാലും എന്റെ ആഗ്രഹം അങ്ങോട്ട് സഫലായല്ലോ. ഏ എന്റെ അമ്മാനായിട്ട് കൊറേ കാലമല്ലോ പോണം പോണം പുറത്തു പോണം പറയാൻ തുടങ്ങിട്ട്. അത് സാധിച്ചെന്നില്ലേ? ഏ ഉണ്ടാക്കി ഒന്നല്ല. എങ്ങനെയുണ്ട് ഫുഡും കാര്യങ്ങളും? എങ്ങനെയുണ്ടമ്മ ഫുഡ്? എങ്ങനെയുണ്ട്, സൂപ്പറാണോ? ആ ഇതാണ് എല്ലാ ഐറ്റംസും ഉണ്ട്. ഓക്കെ ഓക്കെ, ഇട്ടോളൂ 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 സാധനം ഇട്ടോളൂ. ആ അതെയാ, ഞാൻ വരട്ടെ. ഞാൻ ആദ്യം വീഡിയോ എടുത്തു കണ്ടത് ഞാൻ വരട്ടെ. ആ പറ. ആ ഫിഷ് കറി ഓർക്കെ, മീൻപൊരി, ആ മീൻപ കറി, ആ എല്ലാ ഐറ്റംസും ഉണ്ട് അല്ലേ. ഇതെന്താണ് ചേച്ചി? ഫിഷ് ഫ്രൈ. അത് നമ്മളെ ഇവിടെ ഫിഷ് തന്നെയാണോ? ഓക്കെ ഓക്കെ ഓക്കെ, അതാണ് ഇവിടെ ഉണ്ടാക്കണ നല്ല
ജസിയേ, എന്തത്താണ് നീ പുതിയതത്തെ കിട്ടിയവർക്ക്? എങ്ങനുണ്ട്? ആ കുടിച്ച് കുടിച്ച്. ആർക്കെന്താ വേണ്ടത് ഇനി അരിക്ക്? മനോഹരമായ ചോറ്. എന്തത്തടിയ പറയണേടി? തല കുത്തനെ ഓടിച്ചു സൈക്കിളാണ്, തല കുത്തനെ കര ഓടിച്ചു, തല കട്ട അമ്പരം കട്ട് മറിയണം. അജാതി പോക്കാണെങ്കിൽ പോവാല്ലേ കണ്ടങ്ങള്. അങ്ങനെയാണേ അളിയ എനർജി ഇല്ലട്ടോ. സംഭവം സൈക്കിൾ വിട്ടിന് പേടിച്ചിട്ട് കളിയാ പേടിച്ച് കളിയാ. ഞാൻ വരെ പേടിച്ച്. ഇതണ്ടല്ലേ ഒറ്റക്ക് സിപ് ലൈനിൽ പോയി കണ്ടിരുന്നിട്ട് ഒരു പേടിയും വേജാറില്ലാത്ത ആള്. അയറിയ ആ കയറ കയറ ആ പറ ലിനു പറ. Yes, Tega. Potte, potte, mere potte, mere potte. Nalla potte, nalla potte. Nalla potte, pondatta kattu kaaru. Angattu potte, potte. Emmini potte. Potte, potte. Inni podam. Inni podam. Hello? Feedback? My hat nearly went out. Yes? എക്സ്പീരിയൻസ് പറയണട്ടോ. ഇല്ല മനെ, തലല്ലാത്തോരോ അതില് കേറിയാ ശരിയാവില്ല. യൂട്യൂബിക്ക് ഒരു സംഗതി പറയണ ഒക്കെ ഞാനാ പറയണത്. അനക്ക് എന്റെ അമ്മ വന്നപ്പോ അനക്ക് ഒരു കുറച്ച് അഹങ്കാരം കൂടിയിക്കണ് ഒക്കെ ഞാൻ കാണണ്ട്. അതൊന്നും കാട്ടില്ലാളിയാ. അതിനൊക്കെ ചിഞ്ച അയറിനെ കണ്ടുപിടിച്ചു. അയറിന്റെ മേത്ത് വെച്ചിട്ട് നോക്കാം. ഒറ്റക്ക് സിപ് ലൈൻ കയറിയല്ലോ പെണ്ണുന്നാലല്ലേ. ആഗ്നിക്കോയി മുള്ളമ്മണി പോലുള്ള സാധനം. മുള്ള എങ്ങനെയുണ്ട് സാന സാറ? അയറിക്കൊരു പേടിയില്ല. എന്താ പണ മൂടുമ്പോക്കണ് ഇപ്പൊ തന്നെ പിടിച്ച കളിയാ. ഐ ഐ ഐ ഓനെടുത്താ ഓൻ പിടിച്ചു തന്നാ. അപ്പൊ ഇതിന്റെ ഒക്കെ മോന്ത ചൊറുക്ക് അല്ലേ. ഒരുപാട് സാധനം ഉണ്ടായതുകൊണ്ടേ കംപ്ലീറ്റ്.
എന്തൊക്കെ കാട്ടേണ്ടതിന് ഒരു കുർത്ത പറ്റില്ല. ഇത് റിച്ച് ഇല്ലാത്ത വിഷമം ഇന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. റിച്ചില്ലാത്ത വിഷമം എന്നാണ് വെച്ച് മനസ്സിലായത്. ഞാനും മനസ്സ് കാണുമ്പോൾ മാനത്ത് കാണും, വീഡിയോ എടുക്കും. അപ്പൊ ആ പെണ്ണിന്റെ അടുത്താ കൊടുത്തിട്ടുള്ളത്, ഒന്നും നടക്കൂല. അടിപൊളി മീങ്ങൾ കാൽമ കൊത്തുക, ഫിഷ് ഫിഷ് സ്പാ എന്ന് പറയും. ഞാൻ പറയും മീങ്ങൾ കാൽമ കൊത്തുക എന്ന് പറയും. ആ അതന്നെ പറഞ്ഞത്. ഫിഷ് മസാജ് ഐരിയ എങ്ങനെയുണ്ട്? ഐരിയ അയക്കാറക്കിയേക്കുക, അയക്കാറൊക്കെ ചെയ്തിട്ടോ. ഒന്നായിട്ട് ഇതല്ലേ, കുളിച്ചാത്തോണ്ട് തന്നെയാണ് ഈ മീൻ ഇങ്ങനെ പിന്നെ കൊത്തുന്നത്. മയങ്ങനെ പെജ്ജാണ്, കണ്ടില്ല നിങ്ങള്? ജിപ് ലൈൻ കൂടി മറ്റേ ലൈനും മറിച്ച ലൈനും നല്ല അഡ്വഞ്ചറാണ്. ആൾക്കാരിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. എന്താ മക്കളെ, ഇതൊക്കെ ഒന്ന് ഒരു വട്ടം വരണം കേട്ടോ, കാണണം കേട്ടോ. ചായ കടി എല്ലാ സംഗതികളും ഉണ്ട്. 4 മണിയായപ്പോഴേ സാധനം വന്നത്. എന്തെ വന്നിട്ട് ടൊമാറ്റോ സൂപ്പ് ഉണ്ട്. പിന്നെന്താണ് സ്പെഷ്യൽ എന്താ അറിയോ, ചെമ്പരത്തി കൊണ്ടുള്ള ജ്യൂസ് ആണ്. ഇതൊക്കെ ടേസ്റ്റ് നോക്കാം. സൂപ്പറാട്ടോ, അത് വേറെ ലെവലാണ്. അത് പറഞ്ഞോടുക്ക്, ശരിക്കും പറഞ്ഞോടുക്ക്. നവരല്ലേ, നവര അരിയില്ലേ, നവര അരിന്റെ കഞ്ഞിയാണ്. അതായത് നമ്മളെ ഹെൽത്തിന് ഒരുപാട് എന്താ പറയാ, ഹെൽത്തി ഫുഡാണ്. നമ്മുടെ നവരേരിയാണ്, നവരേരിന്റെ കഞ്ഞാണ്. അതൊക്കെ നല്ല പൊതിന ചട്ടി തീർന്നിട്ടില്ല. ചപ്പാത്തി ഉണ്ട്, നൂൽപുട്ട് ഉണ്ട്, ചിക്കൻ വരട്ടുണ്ട്, ഗ്രില്ലഡ് ചിക്കൻ ഉണ്ട്, സാമ്പാറുണ്ട്, എന്താ ചട്നി ഉണ്ട്, ചമ്മന്തി ഉണ്ട്, ചിക്കൻ അളിയ സാധനം പറഞ്ഞുകൊടുക്കുക. ആർക്ക് പറയാനൊന്നും അറിയില്ല, തൊള്ളി മൂച്ചാണ്ട് നടക്കണ. എടുത്താളിയാം കളിച്ചില്ലടി ലിനു, എവിടാളി? ആ കളിച്ച് കളിച്ച് കളിച്ചോ കളിച്ചോ. ആളിയൻ പേരും കളി ചേച്ചിയ. നമ്മളെ കുട്ടികളായിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ കുട്ടികൾക്കെല്ലാം കളിക്കാനുള്ള സാധനവും കാര്യങ്ങളും അതേപോലെ ഒരുപാട് അഡ്വഞ്ചർ സിപ് ലൈന് കാര്യങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ പൂളാണെങ്കിൽ 3 പൂള്, കുളമാണെങ്കിൽ 4 കുളം. അതേപോലെ ഫുഡിൻ്റെ കാര്യം പറയല്ല, താമസിക്കാനുള്ള വില്ലകൾ പറഞ്ഞ അടിപൊളി 4 കെട്ട്, ഒരു രക്ഷയില്ല. ഞാൻ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് ഈ 4 കെട്ടിൽ താമസിക്കുന്നത്. കാരണം ഒരുപാട് റിസോർട്ടിൻ്റെ വീഡിയോ എടുത്തിട്ടു, പക്ഷേ ഇതുപോലെ റിസോർട്ടിൻ്റെ വീഡിയോ ബാണിക്കക്കല്ലാളെ ഞാൻ ഇന്നേ വരെ എടുത്തിട്ടില്ല. വേറെ ലെവലെ, ഒരു വട്ടങ്ങളൊന്ന് പോയി നോക്കണം. ഇവിടെ ജയന എന്നാ കുളിച്ചത്? ഇച്ച കുളിച്ചാണ്ട് ഇവിടെ ഇരിക്കലുണ്ടോ? കുളിച്ചിട്ടില്ലാതെ ഇങ്ങോട്ട് എടുക്കണ്ട, കുളിച്ചണ്ട, കുളിച്ചിട്ടില്ലാതെ. ഞാൻ കുളിച്ചത്, ഞാൻ രാവിലെ നേരത്തെ കാലത്തെ കുളിച്ചാണ്ട് ഇറങ്ങി പോകണം. ഓംപ്ലേറ്റ് ഒന്ന് പോന്നോട്ടെ. അയ്യോ
രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടടി. ഉസാറായിക്കണോ? ഐറി എങ്ങനെയുണ്ട് ഫുഡ്? കണ്ടില്ല, ആസ്വദിച്ച് തിന്നണ് ലേസും. ഐ ജുന്തി കഴിഞ്ഞോ? ജുന്തിക്കേ എടുത്തോ പെണ്ണ്. ആ ഇറിയോടണ്ടോ? കളിച്ചാല കുട്ടികൾക്ക് കളിച്ചാല എല്ലാവിധ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മള് ഫാമിലി കഴിഞ്ഞാ പോകുന്ന കഴിഞ്ഞാലേ മറ്റുള്ള ഇപ്പൊ എന്തിനാ പാടം മണിങ്ങി നിക്കണം നിങ്ങൾക്ക് വല്ലതും അറിയോ? നാവൽപ്പയം കക്കാന്. ഏ ഇതിനെ മേലെ അത് എത്ര കാലം നാവൽപ്പയം? ഏ ഇന്നലെ ഞാൻ പറഞ്ഞു പറിച്ചില്ല. അമ്മാരി ചൊറുക്കുള്ള ഒരു സാധനമുണ്ട് മഞ്ചൻ. ഓരോ ഐറ്റംസ് വെറൈറ്റി വെറൈറ്റി നായ്ക്കള്. പക്ഷെ ഞാൻ ഭയങ്കര പറഞ്ഞോ. രണ്ടാളും കൊണ്ട് വരിയേ. അത് വരൂ. വൈച്ച് വൈച്ച് ആയിരക്കുട്ടിയാ വൈച്ച്. ഒരു പേടിയും വേജാറില്ലാത്ത ഒരു പെണ്ണ് റഹ്മാനെ. ജസ്സിയ കുതിരപ്പുറത്ത് പേടിച്ചൊന്നും വേണ്ട, ധൈര്യത്തിൽ കയറിക്കോ. ഒന്നും ചവിട്ടൂല, കയറിക്കോ. ആദ്യം ജസ്സി കയറ്. അതെ അത് സ്റ്റെപ്പ് ഉണ്ടേ, അതൊക്കെ സ്റ്റെപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട് പൊന്നാര ജസ്സിയെ. പിന്നെ അല്ല ജൊറ്റക്ക പോവാ. ഓക്കേ അതാണ് വേണ്ട. എന്ത് ജസ്സിയ ആരോട്? ഇജ്ജ് ധൈര്യത്തിൽ കയറിക്കോ പെണ്ണെ, ഒന്നും പറ്റൊന്നുമില്ല. കയറ് കയറ്. അയ്യോ അങ്ങനെ തന്നെ. അയ്യോ പൊളിച്ചടക്കി ഇത്ര പണിയുള്ളൂ. ശരിക്കും പിടിച്ചോ കാല? ആയിമ പിടിച്ചോ. ഏറപ്പാ ഏറപ്പാ അതാ ഹെൽമെറ്റ്. അപ്പൊ നിങ്ങള് കയറില്ലേ? കയറിക്കോളി കയറിക്കോളി സാധനം കയറ്, കൊഴപ്പല്ല. ഇന്നത്തെ കഴിച്ച പോലെ കഴിച്ചോ. കുതിരപ്പുറത്തേ കഴിഞ്ഞ് തിമ്മി പോവാ. ഏ എന്നിട്ടപ്പോ കുതിരപ്പുറത്തേക്ക് പേടിയുണ്ടായിരുന്നോ? ഏ ഈ പെണ്ണ് പോയില്ലല്ലോ ഈ. ഏ തലവേദന. ആ എന്നാ പോയിക്കോ, ഇമ്മ പോയിക്കോ. പോട്ടെ പോട്ടെ സാറെ പോട്ടെ അങ്ങോട്ട്. അങ്ങനെ തന്നെ. എവിടുക്കാ തൊടുക്കോണ്ട? ഇങ്ങോട്ട് തിരിച്ച് ലെഫ്റ്റ്, ലെഫ്റ്റ് തിരിച്ച്. ആക്സിലേറ്റർ അല്ലോ കൊടുക്ക്, ആക്സിലേറ്റർ കൊടുക്ക് കൊടുക്ക്. എന്താ
കേൾക്കാത്ത ഏതെങ്കിലും ഉണ്ടതിന്? ഡ്രാഗൺ ഫ്രൂട്ട്, പപ്പായ, എല്ലാ സംഭവങ്ങളും ഈ 34 ഏക്കറും കംപ്ലീറ്റ് കൃഷി. തെങ്ങ്, വാഴ, എല്ലാ സംഭവങ്ങളും. വെറൈറ്റി റിസോർട്ടാണ് കേട്ടോ. ഈയ തൈമ പേരക്ക ഉണ്ടായിരിക്കുന്ന കണ്ടില്ലേ, ചാടി കിടക്കണ് അതിന് ഒന്ന് കണ്ടില്ല നിങ്ങൾ? ചെറിയ തൈ, കുഞ്ഞി തൈ. അത് നടത്താൻ പറ്റിയ ഹാളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. വല്ല വെഡിങ് ആനിവേഴ്സറിയോ ബർത്ത്ഡേ പാർട്ടി ഒക്കെ അപ്പുറത്ത് വലിയൊരു കുളം ഉണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്തറിയോ, ഇവിടെ എത്ര കുളം ഉണ്ട്? 4 കുളം. പൂള് 3 പൂളും 4 കുളം ഇവിടെ കിട്ടും. അത് വലിയ കുളം. ഇങ്ങോട്ട് ഇങ്ങോട്ട് അതിലാണെങ്കിൽ മറ്റേതൊക്കെ ഉണ്ട്, കയാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചവിട്ടിത്തോണി കാര്യങ്ങള്. അതായത് ഒരു നാച്ചുറൽ റിസോർട്ടാണത്. നമ്മൾ ഉണ്ടാക്കിയെടുത്തതല്ല, കുളങ്ങളൊക്കെ അതിലുള്ളത്, അതേപോലെ കൃഷികള്, എല്ലാ സംഭവങ്ങളും. പൂന ആരെ വരുന്നേ? ഒരുപാട് ഫ്രൂട്ട്സുകള്, വെജിറ്റബിൾസ്, മാങ്ങ, എല്ലാ ഐറ്റംസുകളും. അതാ ചേച്ചി പോണ്. അപ്പോ ബോട്ടിൽ കയറി കേട്ടോ. വലിയൊരു കുളമാണ്. ഈ കുളത്തിൽ കയാക്കിങ് ബോട്ടിങ് പിന്നെ നിന്നുകാണ്ട് സിംഗിളായിട്ട് പോണ സ്റ്റാൻഡിങ് ബോട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ ഐറ്റംസും ഉള്ളൊരു റിസോർട്ട്. വലിയൊരു കുളം. ഐറി എങ്ങനെ ഉണ്ട്? സൂപ്പർ അല്ലേ? ഇനി ഒരുപാട് ഫ്രൂട്ട്സുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഫ്രൂട്ട്സിന്റെ എല്ലായിടത്തും ഫ്രൂട്ട്സ് തന്നെയാണ്, പക്ഷെ ഇനി തോട്ടത്തേക്കാണ് നമ്മൾ പോണത് കേട്ടോ. എന്താ പറയാ, ഇതെന്താ? ഇതെന്താണ്? തേനീച്ചല്ലേ, തേനെടുക്കാന്. ഓക്കെ, അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട്. മറ്റേ മിറാക്കിൾ ഫ്രൂട്ട് ഉണ്ട്, പിന്നെ ജംബൂട്ടിക്കേ, ജബൂട്ടിക്ക, അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് കേട്ടോ. ഇഞ്ചി, മഞ്ഞള്, എല്ലാ ഐറ്റംസുകളും. മകള് മിറാക്കിൾ ഫ്രൂട്ട് എന്താണ്, നല്ല രസാകരന്ന്. മധുരണ്ട് അയെടുക്കല്ലേ, ഓൾക്ക് നല്ല എടുത്തു കൊടുക്ക്. അയരിക്ക് ഫ്രൂട്ടാണിത്. ഇത് കഴിഞ്ഞിട്ട് പ്രത്യേകത എന്താ വെച്ചാല്, ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാല് ഒരു 1.5 മണിക്കൂർ നമ്മളെ വായിൽ അതിന്റെ മധുരം ഉണ്ടാവും. പിന്നെ വേറെ എന്ത് സംഭവം നമ്മൾ കഴിച്ചാലും ഇതിന്റെ ടേസ്റ്റ് ആയിരിക്കും കിട്ടുക. പേടി ഏ, ഇത് പെണ്ണുങ്ങളെ മാനം കളയാൻ വേണ്ടി നിൽക്കുകയാണല്ലോ. എന്ത് ഓൾക്കൊരു പേടി, ആൾക്ക് അല്ലെങ്കിൽ 100 നാക്കാണല്ലോ. ഏ, അത് പോയിക്കോ, നേരത്തെ പോയിക്കോ. ഞാനല്ലേ ഭർത്താവായ ഞാൻ കൂടെ. മാറി കയറി മാറി കയറി മാറി കയറി മാറി സൈക്കിൾ തിരിച്ചാണ്. നമ്മളെ ഇവിടെ തന്നെ ഉണ്ടാക്കിയ കൃഷികളാണ് കേട്ടോ ഇതൊക്കെ. പുളി, മാങ്ങ അച്ചാർ, കുരുമുളക്, ജാതിക്ക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. വടംപുളി, കണ്ടി, ജാതിക്കൻ്റെ മാങ്ങ, പപ്പായ, ഇതൊക്കെ ഇവിടെ ഉണ്ടാകണേ ഫുള്ള് ഇവിടുത്തെ. ഇതെല്ലാം ഇവിടെ
വെളിച്ചെണ്ണ സംഗതി ഇത് പിന്നെ ഇവിടെ ഉണ്ടാക്കണ്. ഓ പപ്പ എന്റെ വലിപ്പം നോക്കാം. ഇവിടെ ഒരു 34 ഏക്കറാണ് ഈ റിസോർട്ട് വരുന്നത്. അതിൽ ശരിക്കും പറഞ്ഞാൽ 14 ഏക്കറേ ഉള്ളൂ അല്ലേ, 14 ഏക്കറില്ല. അപ്പൊ എന്താ അറിയോ, ഇതൊക്കെ ഇവിടെ ഈ വെളിച്ചെണ്ണന്റെ തെളി അല്ലേ, വെളിച്ചെണ്ണന്റെ തെളി ഇവിടെ ഉണ്ടാക്കിയതാണ് എന്റെ ഒരു. നടക്കണ കാര്യല്ല, അതുകൊണ്ട് വണ്ടി ഉണ്ടിട്ട് നമുക്ക് പോവാൻ ഈ റിസോർട്ട് ഫുള്ള് ചുറ്റിക്കറങ്ങാനും ഓരോ റൈഡുകളിലേക്ക് എത്തിക്കാനും ഓരോ ഫ്രൂട്ട്സിന്റെയും സംഭവങ്ങളിലൊക്കെ എത്തിക്കാൻ വേണ്ടിട്ട് വണ്ടി ഉണ്ട്. ഈ വണ്ടിയിൽ പോവാൻ നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് മയങ്ങനെ പ്രജിച്ചു, പല കളറ് ലൈറ്റും. ഓ കുട്ടികളൊക്കെ അടിച്ച് പൊളിച്ചേ, കുമ്മനെ കുത്തി കളിച്ചിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഒരു കുടക്കയിൽ എല്ലാ സാധനങ്ങളുമാണ് പൊന്നു മാണിക്ക കല്ലാളെ ഇവിടെ ഉള്ളത്. ഒരു വട്ടം ഒന്ന് കണ്ടു നോക്കണം. നിങ്ങള് എന്താടി വാത്തുമ്മ, 5 പൂള് 4 കുളം ഈ റിസോർട്ടിൽ വരുന്നുണ്ട്. പൊളിക്കോ ഏറ്റവും ചെറിയ പൂളാണ് ട്ടോ. ആ ഇതെന്ന അത്യാവശ്യം ഉണ്ട്. നമ്മൾ അതിലൊക്കെ ഫുള്ള ആൾക്കാർ ഫുള്ളായിട്ട് കുറച്ച് ആൾക്കാരിലേക്ക് പോകുന്നതാണ്. അയറി മോൾക്കൊന്നും അവിടുന്ന് പോരാന്ന് തന്നെ പൂതിയില്ല. കാരണം എന്താ അറിയോ, അജാതി കളിയും പിന്നെ പൂളുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളോട് പറയണ്ടല്ലോ, ഊനാലുണ്ടെങ്കിൽ അത്രയും പറയണ്ട, വല്ലാത്ത ജാതി തന്നെ പെണ്ണ്. രണ്ടായിരം കിലോയിലെ സാധന പോയി കിടക്കണത്. ഓരോത്തിന്റെ കൊമ്പോ കണ്ടില്ല ഞങ്ങള്. ഓ ജെല്ലിക്കെട്ട് കാളെ കുതിര, ഇതെന്താ കുതിരയും പൈക്കുട്ടിയും കാട്ടി കൂട്ടുന്നത്. പറഞ്ഞ ഇങ്ങനെ കടന്ന് കടന്ന് ഇങ്ങനെ മോങ്ങാൻ നിക്കല്ല വെച്ച് കാര്യങ്ങൾ പറയാ. പറടി ആയി പറ, ഞങ്ങള് ഇവൾക്ക് കുറവട്ടോ. ഞങ്ങൾ ഇന്നലെ കെട്ട് വന്നതാണ്, പൊന്നു മക്കളെ അടിച്ച് പൊളിച്ച് ഒന്ന് കാരണം ഫാമിലി ആയിട്ട് ഒക്കെപ്പാടെ ഉഷാറാക്കി എന്ന് തന്നെ പറയാം. തുണിമന്ന് കാലെടുക്കോ ചോട്ടി. അപ്പൊ എങ്ങനെയുണ്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞാൽ. എല്ലാരും ഒരു പ്രാവശ്യം വരണം, കാരണം ഞാൻ ഒരുപാട് റിസോർട്ട് പോയിട്ടുണ്ടോ, പക്ഷെ ഇത്ര ഒരു ഫീല് എവിടെ പോയിട്ടും കിട്ടിയിട്ടില്ല. അപ്പൊ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങള് പാലക്കാട് എവിടെയാണ് ഇതിന്റെ കറക്റ്റ് പ്ലേസും കാര്യങ്ങളും ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ. അതൊക്കെ നമ്മള് ഇത് ഡിസ്ക്രിപ്ഷനിൽ കംപ്ലീറ്റ് നമ്മള് കൊടുക്കും. ഇത് പാലക്കാട്, ഏട്ടാ പാലക്കാട് ശരിക്കും എവിടെ സ്ഥലം ഇത്? ചിറ്റൂര് നെല്ലിയാപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നെല്ലിയാപ്പള്ളിയിലാണ് നമ്മുടെ റിസോർട്ട് തനിമ ഉള്ളത്. അപ്പൊ എല്ലാരും ഗൂഗിളിൽ കയറി അടിച്ചാൽ ലൊക്കേഷനൊക്കെ കിട്ടും കേട്ടോ.